ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അൽഫാൻ നായർ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പാർട്ട് ഫോറുമായിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് എൻ്റെ നൈറ്റിലെ ആ ഒരു ക്രീം ഡോക്ടർ ജെല്ല് മാറ്റിയിട്ട് എനിക്ക് വേറൊരു ജെല്ല് തന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതെൻ്റെ പിമ്പിൾസിൻ്റെ ജേണിയാണ്, ആക്നി ജേണിയാണ് എൻ്റെ. അപ്പോൾ ഇതിനകത്തുള്ള എനിക്ക് ഡോക്ടർ തന്ന മെഡിസിൻസിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ വീഡിയോസ് ഞാൻ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കാണാത്തവർ പോയിട്ട് കാണുക, എന്നിട്ട് പാർട്ട് 4 കണ്ടിട്ട് കാര്യമുള്ളൂ. പാർട്ട് 1-ൽ ഞാൻ ആക്നീസിൻ്റെ റീസൺസും അതുപോലെ തന്നെ അത് നമ്മുടെ ഓരോരുത്തർക്കും ആക്നി വരാനുള്ള റീസൺ നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാം, അതുപോലെ തന്നെ എന്തൊക്കെ ഡയറ്റാണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പാർട്ട് 1-ൽ പറഞ്ഞിരിക്കുന്നത്. പാർട്ട് 2-ൽ ഫസ്റ്റത്തെ ആ ഒരു വീക്ക് ഭയങ്കര ആക്റ്റീവ് ആക്നി ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് യൂസ് ചെയ്യാൻ തന്ന ജെല്ലിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. സെക്കൻഡ് വീക്ക് പിന്നീട് കുറച്ചും കൂടെ ആക്റ്റീവായിരുന്ന പിമ്പിൾസിനെ ഒന്നും കൂടെ ഒന്ന് സൈഡാക്കാൻ വേണ്ടി ഡോക്ടർ തന്ന രണ്ട് ഓയിൻമെന്റ്സിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് അതെ, പാർട്ട് 3-ൽ അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ പാർട്ട് 4 ആണ് കേട്ടോ. അപ്പോൾ നൈറ്റ് ടൈമിൽ എൻ്റെ ഈ അഡാപ്ലിൻ, ഞാൻ പാർട്ട് 3-ൽ പറഞ്ഞിരിക്കുന്ന അഡാപ്ലിൻ ആൻഡ് ബെൻസോൾ പെറോക്സൈഡ് ജെല്ല് എന്ന് പറയുന്ന ഈ ഒരു ജെല്ലിനെ മാറ്റിയിട്ട് എനിക്ക് പിന്നെ ഡോക്ടർ തന്നത് മിനോസൈക്ലിൻ ഹൈഡ്രോക്ലോറൈഡ് ടോപ്പിക്കൽ ജെല്ല് 4% ഈ ഒരു ജെല്ലാണ്. ഈ ഒരു ജെല്ലിൽ വന്നിട്ട് എന്താണ്, നൈറ്റിൽ മാത്രമേ നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. മോർണിംഗിൽ എന്നോട് ആ ക്ലിൻഡാമൈസിൻ ആൻഡ് നിക്കോട്ടിനാമൈഡ് ജെല്ല് തന്നെ കണ്ടിന്യൂ ചെയ്താലോന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 weeks കൂടെ യൂസ് ചെയ്തതിനാലും പിമ്പിൾസ് എല്ലാം നമ്മുടെ ഫേസിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറും. അതായത് ഒരു 4 weeks കൊണ്ട് എൻ്റെ ഫേസിൽ ഉണ്ടായിരുന്ന പിമ്പിൾസും കാര്യങ്ങളും എല്ലാം മാറി. ഞാൻ ഈ ഒരു കോൺസെൻട്രേഷനിൽ മാറ്റി 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 എല്ലാം യൂസ് ചെയ്തത് കൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഫോളോ ചെയ്തതുകൊണ്ട് 4 weeks കൊണ്ട് കംപ്ലീറ്റ് പിമ്പിൾസ് മാറി. ഇനി ഈ 2 പാടുകളും പിന്നെ ഇവിടെയുള്ള കുറച്ച് പാടുകളുമാണ് എൻ്റെ ഫേസിൽ നിന്ന് മാറാനുള്ളൂ. ബാക്കിയെല്ലാം എൻ്റെ ഫേസിൽ നിന്ന് മാറി ഗൈസ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ഓയിൻമെൻറ്റിനെ പറ്റിയിട്ടാണ്, അപ്പോൾ ഇനി ഈ ഒരു ജെല്ലിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഈ മിനോസൈക്ലിൻ ഹൈഡ്രോക്ലോറൈഡ് ടോപ്പിക്കൽ ജെല്ലെന്ന് പറയുന്നത് ശരിക്കും ഒരു ആൻറ്റിബയോട്ടിക് ആണ്. ഇത് നമ്മുടെ ഫേസിൽ എല്ലാത്തിനെയും ചെയ്യുന്ന പോലെ തന്നെ ആക്നീസിനെ ബാക്ടീരിയാസിനെ കൊന്നുകളയാണ് ചെയ്യുന്നത്. പക്ഷെ ഫസ്റ്റ് വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞ ജെല്ലുകൾ എന്ന് പറയുന്നത് ഭയങ്കര ആക്റ്റീവായിട്ടിരുന്ന ആക്നീസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. സെക്കൻഡ് വീഡിയോയിൽ അതിലും കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവായിട്ടുള്ള ആക്നീസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഇതെനിക്ക് തന്നൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് എൻ്റെ ഫേസിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിമ്പിൾസൊക്കെ പൊട്ടിയൊക്കെ പോയിട്ട് ഓയിൽമെൻ്റൊക്കെ യൂസ് ചെയ്ത് പിമ്പിൾസ് എല്ലാം പോയിട്ട് അതിൻ്റെ ഇങ്ങനെ കട്ടകട്ട അതിൻ്റെ കാര പോലെ ഇങ്ങനെ കട്ടകട്ട പോലെ ഇരിക്കില്ലേ, അങ്ങനെ ഇരുന്ന സമയത്താണ് കേട്ടോ എനിക്ക് ഈ ഒരു മെഡിസിൻ തന്നത്. ഇതും ആക്നീസിനെയും പിമ്പിൾസിനെയും ട്രീറ്റ് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇത് ഇച്ചിങ്ങും റെഡ്നെസ്സും സ്വെല്ലിങ് ഇതിനൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. ഇതൊരു ആൻറ്റിബയോട്ടിക് ആണ്, നൈറ്റ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇത് മോർണിംഗിൽ മസ്റ്റായിട്ടും മോയ്സ്ചറൈസറും സൺസ്ക്രീനും യൂസ് ചെയ്തിട്ടുണ്ടാകണം ഇത് യൂസ് ചെയ്യുന്ന സമയത്ത്. പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിംഗ് ആയിട്ടുള്ള മദേഴ്സൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇത് ബ്രസ്റ്റ് ഫീഡിംഗ് ആയിട്ടുള്ളവർക്ക് ഇത് ഓക്കെയാണ്. പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാനായിട്ടൊന്നും പാടില്ല. അത് ഏത് മെഡിസിൻ നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിലും പോയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിനാദ്യം തന്നെ ഞാൻ എൻ്റെ ക്ലിനിയയുടെ ഫേസ് വാഷ് വെച്ചിട്ട് എൻ്റെ ഫേസ് വാഷ് ചെയ്യും. എന്നിട്ട് ഒരു തുള്ളി വെള്ളം പോലും നമ്മുടെ മുഖത്ത് ഉണ്ടാകാൻ പാടില്ല. വെള്ളം നല്ലപോലെ തുടച്ച് കളഞ്ഞതിന് ശേഷം ഈ ഒരു മിനോസൈക്ലിൻ ഹൈഡ്രോക്ലോറൈഡ് ടോപ്പിക്കൽ ജെല്ല് ഞാൻ അപ്ലൈ ചെയ്യും കേട്ടോ. ഇത് നമുക്ക് ഓവർനൈറ്റ് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇതിനൊരു യെല്ലോ കളർ ടിൻറ്റാണുള്ളത്. എനിക്ക് എന്തത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, കണ്ടോ. ഇതിനൊരു യെല്ലോ കളറാണ് ഇത് വരുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ പിമ്പിൾസിൻ്റെ മേളിലും മാർക്സിൻ്റെ മേളിലും ഒക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അപ്ലൈ ചെയ്യാം. ഒരിക്കലും ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്ത് അബ്സോർബ് ചെയ്ത് കളയരുത്. നമ്മളിത് ഇങ്ങനെ മേളിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് വെച്ചേക്കുക, അത്രേ നമുക്ക് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്ലൈ ചെയ്തതിന് ശേഷം 1 hour കഴിഞ്ഞിട്ട് പോയി കിടന്ന് ഉറങ്ങുക. ഉറങ്ങണതിന് തൊട്ട് മുന്നേ ആരും ഇതൊന്നും എടുത്തിടരുത്. 1 hour മുന്നേ ഇട്ട് അതൊന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ആയതിന് ശേഷം പോയി കിടന്ന് ഉറങ്ങുക. ഉറങ്ങി രാവിലെ നേരം വെളുത്ത് എഴുന്നേറ്റ് കഴിയുമ്പോൾ നേരെ ക്ലിനിയയുടെ ഫേസ് വാഷ് എടുക്കുക, ഫേസ് വാഷ് ചെയ്യുക. അതിനുശേഷം വെള്ളം കംപ്ലീറ്റ് റിമൂവ് ആക്കിയതിന് ശേഷം ക്ലിൻഡാമൈസിൻ ആൻഡ് നിക്കോട്ടിനാമൈഡ് ജെല്ല്, ഈ ഒരു ജെല്ല്, ഇത് രണ്ടും സെയിം ആണ്. ഇതിനെ പറ്റിയിട്ട് ഞാൻ പാർട്ട് 3-ൽ പറഞ്ഞിട്ടുണ്ട്. വേണ്ടവർ ഡീറ്റെയിൽഡ് വീഡിയോ വേണ്ടവർ, അതായത് ഇതിൻ്റെ യൂസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് പോയിട്ട് കാണുക. ഇത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം ഡ്രൈനെസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മുടെ ആക്നി മോയിസ്റ്റ്
അപ്ലൈ ചെയ്യുക. ആക്നെ മോയിസ്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ആക്നെ യു വി ജെല്ലിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മോയ്സ്ചറൈസറും സൺസ്ക്രീനും മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം പിമ്പിൾസ് ഉള്ളവർ. പിന്നെ ടോണർ, നമ്മുടെ മേക്കപ്പ് പ്രൊഡക്ട്സ് കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുക. ലിപ്സ്റ്റിക്കും ഐ ഷാഡോസും ഐലൈനറും ഐബ്രോ പെൻസിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വേറെ കോസ്മെറ്റിക്സ് ആയിട്ടുള്ള നമ്മുടെ വേറെ എക്സ്ട്രാ ക്രീംസ്, ഫൗണ്ടേഷൻസ്, കോമ്പാക്ട്, അതുപോലെ തന്നെ എന്താ നമ്മുടെ പൗഡേഴ്സ് എല്ലാം എല്ലാവരും അവോയ്ഡ് ചെയ്യുക. സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഈ ജെല്ലുകളും മാത്രം യൂസ് ചെയ്യുക. നമുക്ക് പിമ്പിൾസ് ഒക്കെ നല്ലപോലെ കുറയുന്നതായിരിക്കും. അപ്പോൾ ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് എല്ലാവരും നന്നായിട്ട് വരിക. ഈ പിമ്പിൾസിൻ്റെ മാർക്സും കൂടെ ഞാൻ മാറ്റിക്കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ പാർട്ട് 4, 4 പാർട്ടോടുകൂടെ ഇതിവിടെ അവസാനിച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ ഈ മോയ്സ്ചറൈസേഴ്സിൻ്റെ വീഡിയോസ്, അതുപോലെ തന്നെ നമ്മുടെ ഫേസ് വാഷിൻ്റെ വീഡിയോ, അതുപോലെ നമ്മുടെ നല്ല നല്ല സൺസ്ക്രീൻസ്, നമ്മുടെ നോൺ കൊമിഡോജനിക് ആയിട്ടുള്ള സൺസ്ക്രീൻസ് വേണം പിമ്പിൾസ് ഉള്ളവർ യൂസ് ചെയ്യാൻ, ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഷോർട്സും അവൈലബിൾ ആണ് നമ്മുടെ ചാനലിലെ പേജിൽ. വേറെ വീഡിയോ ലോങ് വീഡിയോസും അവൈലബിൾ ആണ്. അതിൻ്റെയൊക്കെ ലിങ്കുകൾ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻസിലൊക്കെ ആഡ് ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങൾ എല്ലാവരും ചാനൽ എന്തായാലും ചെക്ക് ചെയ്യുക, വീഡിയോസ് എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഓക്കെ, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, അതിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം അതുവരെ ചേച്ചാ, ബൈ ബൈ.